നമസ്കാരം. കുറഞ്ഞ മുതൽ മുടക്കിൽ ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നും ദിവസേന വരുമാനം ലഭിക്കുന്ന ക്രിപ്റ്റോ AI കോപ്പി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലെത്തും. അവിടെ നിരവധി ഓൺലൈൻ ജോലികൾ, ഓൺലൈൻ ബിസിനസ്സുകൾ, ലോണുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്കുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, 90% ആൾക്കാരും പണം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. എന്നാൽ 10% ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഈ ഒരു ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ 90% ആൾക്കാർ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്ത് ആ എക്സ്പേർട്ട് ട്രേഡർ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ എത്രയോ കാലങ്ങൾ ട്രൈ ചെയ്താലും നമുക്ക് ഒരുപാട് പൈസ കിട്ടും, ഒരുപാട് പൈസ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ട്രേഡിംഗ് എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് എപ്പോഴും വിധേയമാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിപ്റ്റോ AI കോപ്പി ട്രേഡിംഗ് ആണ്. ഈ കോപ്പി ട്രേഡിംഗ് എന്തിന് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എന്തിന് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള 10% ട്രേഡേഴ്സ് അവരെന്നും പ്രോഫിറ്റ് മേക്കേഴ്സാണ്. ആ പ്രോഫിറ്റ് മേക്കേഴ്സിൻ്റെ ട്രേഡുകൾ കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾക്കും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കോപ്പി ട്രേഡിങ്ങിൽ അവലംബിച്ചിരിക്കുന്നത്. അതിനായിട്ട് പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്രിപ്റ്റോ മാർക്കറ്റാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് ആകുമ്പോൾ ലോകത്തിലെ എവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്രിപ്റ്റോ കോപ്പിയറിനകത്തുള്ള ഒരു അക്കൗണ്ട്, അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് ഒരു അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഒരുപാട് കമ്പനികളുണ്ട്, ബൈനാൻസ്, ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ് ആൻഡ് OKX, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ബൈനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്, സൗജന്യമാണ്. എന്നിട്ട് KYC കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനകത്ത് ഫണ്ട് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കോപ്പി ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജിൽ രണ്ടാമതായിട്ട് വരുന്നത് ഈ കോപ്പി ട്രേഡിങ്ങിൻ്റെ വാലറ്റിൽ, അതായത് ബൈനാൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബൈനാൻസിൻ്റെ വാലറ്റിൽ നിങ്ങൾ ഫണ്ട് ലോഡ് ചെയ്താൽ മതി. നമ്മൾ പൊതുവെ പോൺസി സ്കീമുകൾ ചെയ്യുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വാലറ്റിലേക്കോ ആപ്പിലേക്കോ കൊണ്ടുപോയിട്ട് പൈസയൊന്നും നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ ഫണ്ടും നമ്മളുടെ ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ടിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. അവിടെ ഈ കോപ്പിയർ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ട്രേഡുകൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റൊക്കെ അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബൈനാൻസിനകത്ത് തന്നെ ഫണ്ട് ലോഡ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 100% പ്രോഫിറ്റ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ കോപ്പി ട്രേഡിങ്ങിനകത്ത് വരുന്നത് എപ്പോഴും ഈ മാസ്റ്റർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. 10%, ചിലർക്ക് 20%, ചിലർക്ക് 50%, ഒട്ടുമിക്ക കേസിലും 50% ഷെയർ നമുക്ക് കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഇതിൻ്റെ ഞാനിന്ന് ഷെയർ ചെയ്യുന്ന കോപ്പിയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100% പ്രോഫിറ്റും നിങ്ങളുടെ കസ്റ്റഡിയിലാണ്, ആർക്കും 1 രൂപ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് കോപ്പിയറിൻ്റെ, മാസ്റ്ററിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയും. മാസ്റ്ററിന് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്, ആ ഫീസ് നമ്മൾ കൊടുത്താൽ മാത്രം മതിയും. അത് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ്. നമുക്ക് എത്ര എമൗണ്ടിൽ വേണം ചെയ്യാം, 100 ചെയ്യാം, 200 ചെയ്യാം, 1000 ചെയ്യാം, 2000 ചെയ്യാം, എത്ര USDT നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒറ്റ ഫീ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് ഫീസിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എനിവേ, നമുക്കിതിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് സൈനപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്രിപ്റ്റോ കോപ്പിയറിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. ഇതിനകത്ത് പ്ലാൻസ്, പാക്കേജുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ FAQ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, മുഴുവൻ പ്രോസസ്സും ഉണ്ട്. ഇതിൻ്റെ പാക്കേജ് സെക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, പാക്കേജിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ലോഡായി വരും. ആ പാക്കേജിൽ കാണാൻ പറ്റും 30 USDT ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. 1 മുതൽ 4 ട്രേഡുകളാണ് ഡെയിലി ഉണ്ടാവുക. ദെൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഉണ്ടാവും. ഇമെയിലും ടെലഗ്രാമിലും ട്രേഡ് അപ്ഡേറ്റുകൾ ലഭിക്കും. ബൈനാൻസ് എക്സ്ചേഞ്ച് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. 100% പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും. വാലിഡിറ്റി 30 days ആണ്. സോ ഇതിനകത്ത് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിൽ റെഫറൻസ് ബൈ വിനീഷ് റോഡി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് ആൻഡ് പാസ്വേഡ്, ദെൻ എഗെയിൻ ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യുക. ദെൻ എഗ്രി ബട്ടൺ ടിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
നേരെ പോകുന്നത് നിങ്ങളുടെ ഒരു ഒ ടി പി വെരിഫിക്കേഷനാണ്. മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും, അതിലൊരു ഒ ടി പി ഉണ്ട്, ആ നമ്പർ എൻ്റർ ചെയ്യണം. നിങ്ങളുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക്കായിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡാഷ്ബോർഡാണ്. ഓൾറെഡി സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കോപ്പിയറുമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഡെപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാഷ്ബോർഡിൽ ഇവിടെ ഫണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡെപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനൊരു പേജിലേക്ക് എത്തും. ഇവിടെ നിന്നാണ് നമ്മൾ ഫണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 30 എന്ന് ഇവിടെ മെയിലിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 30 USDT എന്ന് ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് കൺഫേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു QR കോഡും അതുപോലെ തന്നെ ഒരു IDയും, ഒരു TRC20 നെറ്റ്വർക്ക് IDയുമാണ് തരുന്നത്. ഈ ഒരു IDയിലേക്കാണ് നമ്മൾ ഫണ്ട് അയക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പച്ച ഭാഗം, പച്ച ID നമ്പർ കംപ്ലീറ്റ് ഒന്ന് നമ്മൾ കോപ്പി ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് TV സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് 8V അത് ഡിഫറൻസ് ആണ്, പലർക്കും ഡിഫറൻ്റ് ആയിട്ട് വരും. ഒരു QR കോഡ് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ബൈനാൻസിൻ്റെ അക്കൗണ്ടാണ്. ഇവിടെ 82 USDT ഉണ്ട്. 82 USDT എന്നാണ് ഞാൻ വിഡ്രോ ചെയ്യാൻ പോകുന്നത്. സോ വിഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോയിൻ ഞാൻ USDT എന്ന് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അഡ്രസ്സ് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ താഴെ കാണുന്ന നെറ്റ്വർക്കിൽ TRX, അതായത് ട്രോൺ TRC20 നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എക്സാക്റ്റ് എത്ര എമൗണ്ടാണ് സെൻഡ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ 30.0283 ഇത്ര വരെ നമ്മൾ കോപ്പി ചെയ്തു. ഇത്ര വരെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് എക്സാക്റ്റ് ഈ ഒരു എമൗണ്ട് മാത്രമേ ഏത് പറയുന്നത് ഈ കോപ്പിയറിൻ്റെ വാലറ്റിലേക്ക് വരുള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ല. കോപ്പിയറിന് ആവശ്യമുള്ളത് ഇത്ര എമൗണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ 31 നമ്മൾ ആഡ് ചെയ്യണം, ഒരു USDT അധികമായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ ഈ 31 സെൻഡ് ചെയ്യേണ്ടി വരുന്നത്? അത് ബൈനാൻസിന് ഒരു ചാർജ് ഉണ്ട്, നെറ്റ്വർക്ക് ഫീസ് എന്നാണ് പറയുക. അത് $1 USDT അവർ കട്ട് ചെയ്യും. അപ്പോൾ 31.0283 അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 30.02813 എവിടെ ക്രെഡിറ്റ് ആവും? ഈ പറഞ്ഞ നമ്മുടെ കോയിൻസ്റ്റിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ, കോപ്പിയറിൻ്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. സോ ദാറ്റ് നമ്മൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എഗെയിൻ കണ്ടിന്യൂ ഓപ്ഷൻ കാണിക്കും. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പാസ് കീ വിത്ത് ബൈനാൻസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമ്മളത് താഴത്തെ ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ബൈനാൻസ് മൊബൈലിനകത്തുള്ള ബൈനാൻസ് ആപ്പിനകത്ത് നമ്മൾക്കൊരു പാസ് കീ ഇതുപോലെ വരും. അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ പാസ് കീ നമ്മൾ വെരിഫൈ ചെയ്യുക, നമ്മുടെ ഫേസ് ഐഡിയോ വെരിഫൈ ചെയ്യുക. അത് ബൈനാൻസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് മൊബൈലിലൂടെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സോ നമ്മുടെ വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് ഇത് ഇവിടെ ലോഡാകാൻ വേണ്ടിയിട്ട് ഒരു 1-3 മിനിറ്റ്സ് സമയമെടുക്കാം. ചില സമയങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്നാവാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി ഇതിൻ്റെ API ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് അതായത് ട്രേഡ് ചെയ്യാൻ API ആവശ്യമാണ്. ഫസ്റ്റ് 30 അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മെയിലിൽ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് API എന്ന് ടൈപ്പ് ചെയ്യുക. API ടൈപ്പ് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു API മാനേജ്മെൻറ്റ് വരും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. ഇതിന് ഇവിടുന്ന് ക്രിയേറ്റ് API ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ജനറേറ്റഡ്, ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് കോയിൻസ്റ്റിയം എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതുപോലെ പാസ് കീ വീണ്ടും ചോദിക്കും. അതിൽ ഞാൻ ഓതൻറ്റിക്കേറ്ററാണ് കൊടുത്തത്. ഓതൻറ്റിക്കേറ്റർ ആപ്പിനകത്ത് കയറിയിട്ട് ഒരു ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓതൻറ്റിക്കേറ്റർ ആപ്പിലുള്ള OTP നമ്പർ എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെയിലിലേക്ക് വീണ്ടും ഒരു OTP വീണ്ടും വരും. സോ മെയിലിനകത്ത് കയറിയിട്ട് നമ്മൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, OTP നമുക്ക് വന്നിട്ടുണ്ട്. OTP നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. 5 3 4 & 6 9 4 എൻ്റർ ചെയ്തു. അങ്ങനെ OTP വെരിഫൈഡ് ആയി. അങ്ങനെ വെരിഫൈഡ് ആയിട്ടും ഇതുപോലൊരു ഓപ്ഷൻ വന്നു. ഇവിടെ നമ്മൾ എഡിറ്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ മെയിലിൽ ടിക്ക് ചെയ്യുക. അത് ഞാൻ താഴോട്ട് വരാം. താഴോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ API കീ ഫസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കോയിൻസ്റ്റിയത്തിനകത്ത് വരിക. എന്നിട്ട് ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് ന്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ടിൽ ന്യൂ ടിക്കറ്റ്. എന്നിട്ട് ഇവിടെ API ഡീറ്റെയിൽസ് എന്നിവിടെ ടൈപ്പ് ചെയ്യാം. API ഡീറ്റെയിൽസ് എന്നിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ പ്രയോറിറ്റി ഹൈ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട API കീ എന്ന് കൊടുക്കുക. തൊട്ട് താഴെ അത് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. API കീ, API സീക്രട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, API കീ, API സീക്രട്ട് ആൻഡ് ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈനാൻസിനകത്ത് കയറിയിട്ട് നമ്മുടെ API കീ ഫസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമ്മളിവിടെ API കീ കൃത്യമായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സീക്രട്ട് കീ ഉണ്ട്. ആ സീക്രട്ട് കീ ഒന്ന് കംപ്ലീറ്റ് കോപ്പി ചെയ്യാം. സീക്രട്ട് കീ കംപ്ലീറ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്യുക.
കറക്റ്റായിട്ട് കോപ്പി ചെയ്യണം. അവസാനത്തെ വി ഫൈവ് മുതൽ ഫസ്റ്റത്തെ T30. അത് ഓരോരാൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. അത് മുഴുവനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് APA കീയും API സീക്രട്ടും നമ്മൾ രണ്ടും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര എമൗണ്ടിന് വേണേൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ആ 100 ചെയ്യാം, 200 ചെയ്യാം, 300 ചെയ്യാം. ഞാൻ എന്തായാലും 100 USDT ട്രേഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ 100 ഇവിടെ കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു, ഹൈ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ട ആവശ്യം, ഇവിടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്കൊരു IP അഡ്രസ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് കോയിൻ സ്റ്റേറ്റിനകത്ത് താഴെ ഹൗ ടു കണക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട്. അത് ബൈനാൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, കോയിൻ ചെയ്യാം. അപ്പോൾ ആ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു IP അഡ്രസ്സ് കാണാൻ പറ്റും. ഈ ഒരു IP അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ കൊടുക്കണം. ഏറ്റവും താഴെ വന്നിട്ട് റെസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ആക്സസ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് IP അഡ്രസ്സ് കൊടുക്കുക, അതിന് കൺഫേം അടിക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ചെയ്യണം. ഇനേബിൾ സ്പോട്ട് ആൻഡ് മാർജിൻ, ഇനേബിൾ ഫ്യൂച്ചേഴ്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഇനേബിൾ ചെയ്തു. ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ ഫൈൻ, നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പാസ് കീ ഓതെൻറ്റിക്കേറ്റർ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഓതെൻറ്റിക്കേറ്റർ വെച്ച് നമ്മൾ ചെയ്യണം. സോ ഓതെൻറ്റിക്കേറ്റർ ആപ്പിനകത്ത് കയറി ഗൂഗിൾ ഓതെൻറ്റിക്കേറ്റർ ഒക്കെ ഉപയോഗിക്കാം. 9847754 അതിന് ഇമെയിൽ OTP വേണ്ട ഒരു ഇമെയിൽ OTP വരും. ഇത് ഒറ്റ തവണ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കണ്ടിന്യൂസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് 250 ദെൻ 888 എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇത് സേവായി. API നമ്മൾ കോയിൻസ്റ്റിയുമായിട്ട് API സേവായി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോയിൻസ്റ്റിയത്തിനകത്ത് ഈ ടിക്കറ്റ് ആഡ് ചെയ്തില്ലേ, 100 USDT. ഇത് 100, 200, 300 ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ക്യാപിറ്റൽ മാറ്റണമെന്നെങ്കിൽ സിമ്പിളായിട്ട് സപ്പോർട്ട് ടിക്കറ്റിൽ മെയിൽ ഇട്ടാൽ മതി, അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ മെയിലിട്ടു ഈ ടിക്കറ്റ്. ഇതിന് മറുപടിയായിട്ട് കണക്റ്റഡ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. ആ മെയിൽ വരുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് കോപ്പിയറും അതുപോലെ തന്നെ നമ്മുടെ ബൈനാൻസ് അക്കൗണ്ടും തമ്മിൽ കണക്റ്റഡ് ആവും. പിന്നെ ട്രേഡുകൾ വന്നു തുടങ്ങും, റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. നമുക്ക് എല്ലാ നമ്മുടെ പ്രോഫിറ്റും എല്ലാ ട്രേഡും നമ്മുടെ ബൈനാൻസിലാ തന്നെയാണ് നടക്കുക. ഇനി നമ്മളിവിടെ കയറിയിട്ട് നമ്മുടെ വാലറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്നിട്ട് അസറ്റ്സ് നോക്കാം. അസറ്റ്സിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫണ്ടിങ്ങിൽ നമുക്കുള്ള ഈ ഫണ്ടിങ്ങിലുള്ള പൈസ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഫണ്ടിങ്ങിനകത്തുള്ളത് 51 USDT മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫണ്ടിങ്ങിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന USDM ഫ്യൂച്ചേഴ്സിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. USDM ഫ്യൂച്ചേഴ്സിലേക്കാണ് നമുക്ക് ഫണ്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഫ്യൂച്ചേഴ്സിലാണ് നമുക്ക് ഫണ്ട് ആവശ്യമുള്ളത്. ഇവിടെയാണ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നടക്കുക. ഇവിടെയാണ് USDM ഫ്യൂച്ചേഴ്സ്. ഇവിടെ ഒന്നും ഫണ്ടൊന്നുമില്ല. അപ്പോൾ ഈ ഫണ്ടിങ്ങിലുള്ള പൈസ USDM ഫ്യൂച്ചേഴ്സിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫണ്ടിങ്ങിന് USDM ഫ്യൂച്ചേഴ്സ് മാക്സിമം അടിച്ചു, 51 മാത്രമേ ഉള്ളൂ, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 51 ഉണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് നടക്കില്ല. നമുക്കൊരു മിനിമം ഒരു 100 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് USDT പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കയറിയിട്ട് P2P വഴി നമുക്കൊരു 50 USDT നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ P2P വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ P2P വഴി യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഗൂഗിൾ പേ, വേറെ ഏതെങ്കിലും UPI, ബാങ്ക് IMPS വെച്ച് ചെയ്യരുത്. നിങ്ങളുടെ ബാങ്കിൻ്റെ ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ ഇവിടെ ബൈ ആണ്, ഞാൻ USDT ബൈ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ വാങ്ങിക്കാൻ പോകുന്നു, ഒരു 5000 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കാൻ പോവാണ്. 5000 rupees USDT ആരോടെങ്കിലും വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് 5000 അടിച്ചു, INR അടിച്ചു. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡിൽ ഞാൻ ഡിജിറ്റൽ റുപ്പിയാണ് സെലക്ട് ചെയ്തത്. എല്ലാ ബാങ്കിനും ഡിജിറ്റൽ റുപ്പി ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ പേരും ഡിജിറ്റൽ റുപ്പിന്ന് അടിച്ചാൽ മതി. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കയറിയിട്ട് ഞാൻ HDFC ഡിജിറ്റൽ റുപ്പിയാണ് ഉപയോഗിക്കുന്നത്. അത് SBIയിൽ SBI ഇ റുപ്പി എന്നാണ് പറയുക. ചിലപ്പോൾ ഇ റുപ്പി എന്നായിരിക്കും പറയുക, ചിലപ്പോൾ ഡിജിറ്റൽ റുപ്പി എന്നാണ്. എല്ലാ ബാങ്കിനും ആപ്പുണ്ട്, ഒരു സെപ്പറേറ്റ് ആപ്പാണ്. അതിനകത്ത് നമ്മൾക്ക് നോട്ടുകളെല്ലാം ഇങ്ങനെ ലോഡ് ചെയ്തു, 500, 100, 20 നോട്ടുകൾ ഇങ്ങനെ ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എല്ലാം നോട്ടായിട്ട് ഇങ്ങനെ ഡിജിറ്റൽ നോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരിക്കലും ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ പൈസ അയച്ചാൽ എവിടെയാണ് വരിക, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. പക്ഷേ ഇവിടെ ഈ ഡിജിറ്റൽ റുപ്പി വഴി ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ റുപ്പി ആപ്പിനകത്ത് വന്ന് കിടക്കും. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം, ഓർ ഡിജിറ്റൽ റുപ്പിയിലേക്ക് ലോഡ് ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും റീലോഡ് ചെയ്തു. റീലോഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 5000 അടച്ചു. 5000 അടിച്ചിട്ട് ഇവിടുന്ന് ഡിജിറ്റൽ റുപ്പീസ് ഓട്ടോമാറ്റിക് സെലക്ടർ ആയിട്ടുണ്ട്. ഇവിടെ കണ്ട 80 ഇവരുടെ കയ്യിലുള്ള അവൈലബിളാണ്, അവൈലബിൾ 89 USDT ഒക്കെ പലരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അധികം ഉള്ളവരെ കോൺടാക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് നടക്കും. ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇവർ ഓൺലൈനിലുണ്ടോ, ഇവിടെ പച്ചകത്തും, പച്ചകത്തിലുണ്ടെങ്കിൽ ഓൺലൈനിലുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 300 USDT ഉണ്ട്, ഓൺലൈനിലുണ്ട്, കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് മേടിക്കാം 90 രൂപയ്ക്ക്. സോ ഫൈൻ, അതിൻ്റെ നമ്മൾ 5000 നമ്മൾ എൻ്റർ ചെയ്തു. ഓക്കെ 5000 അടിച്ചു. ഓക്കെ അവൈലബിളാണ്, ബൈ ബട്ടൺ വന്നു, നമ്മളിവിടെ ബൈ അടിച്ചു. ബൈ അടിച്ചു കഴിഞ്ഞിട്ട് ഈയൊരു P2P എന്നൊരു വേറൊരു സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ
കണ്ട അവിടെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ക്യു ആർ കോഡ്, ഡിജിറ്റൽ റുപ്പിയുടെ ക്യു ആർ കോഡ് ഉണ്ട്, ഇതിലേക്കാണ് നമ്മൾ ഫണ്ട് അയക്കേണ്ടത്. നമ്മൾ വെറുതെ ഒരു മെസ്സേജ് അയക്കുക, ആർ യു ദേർ, ആരുടെ ആൾ ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. യെസ് പേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് വന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ക്യു ആർ കോഡ് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ റുപ്പിയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡിജിറ്റൽ റുപ്പി ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് തന്നെയോ നോക്കുക. ഇതിനകത്ത് പേര് കാണിക്കും. എന്നിട്ട് നമ്മൾ 5000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിട്ടു. ദെൻ നമ്മളിവിടുന്ന് ദാ സെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഫൈൻ, സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ടാപ്പ് ടു സെൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്തു. നമ്മൾ സെൻഡ് ചെയ്തു. നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്യണം. പിൻ നമ്പർ ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, തണ്ട ഇതുപോലെ അയച്ചിട്ടുണ്ട്, സക്സസ്. എന്നിട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫേർഡ്, ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പുള്ളിക്ക്. അറ്റാച്ച് ചെയ്ത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് കൺഫേം അടിച്ചു. ഓക്കെ, പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ പേയ്മെൻറ്റ് അടച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്ക്രീൻഷോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെയ്ഡ്, എന്നിട്ട് വേണമെങ്കിൽ നമുക്കവിടെ പെയ്ഡ് എന്ന് നമുക്ക് സംഭവം ചെയ്യാം. അപ്പോൾ തന്നെ ഉണ്ടോ, പെയ്ഡ് എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്കിത് 55.14 USDT നമുക്ക് തന്നു, സക്സസ്ഫുള്ളി പർച്ചേസ്ഡ് നമുക്ക് കിട്ടി. ഇനി നമുക്കത് വന്നിട്ടുണ്ടോ നോക്കാം. നേരെ വാലറ്റിൽ പോയി, ദെൻ എസെറ്റ്സിൽ പോയി. എസെറ്റ്സിൽ പോയിട്ട് നമുക്ക് നോക്കാം വന്നിട്ടുണ്ടോ. ഇവിടെ ഫണ്ടിങ്ങിലാണ് വന്നെടുക്കുക. അപ്പോൾ ഫണ്ടിങ്ങിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഫണ്ടിങ്ങിൽ നമുക്കിതാ USDT 55.14 വന്നിട്ടുണ്ട്. ദെൻ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എത്ര എമൗണ്ടാണ്, 51 ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഫണ്ടിങ്ങിലുള്ളതും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. ഫണ്ടിങ്ങിൽ വന്നു, എന്നിട്ട് ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ദെൻ ഫണ്ടിങ് ടു USDM ഫ്യൂച്ചേഴ്സ് 55 ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ട്രാൻസ്ഫർ ചെയ്തു, ഫ്യൂച്ചേഴ്സിനകത്ത് നമുക്കുള്ളത് 106 USDT ഉണ്ട്. അപ്പോൾ 106 USDT 5 USDT നമുക്ക് തിരിച്ചിട്ട് ഇതിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ഓർ നമുക്കത് വെക്കാം, നമുക്ക് അവിടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വെക്കാം. 106 ആണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത്. 100 വർത്തായിട്ടുള്ള ട്രേഡുകളാണ് നമുക്ക് നടക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കോയിൻ സ്റ്റേറ്റിൽ വന്നു. ഇവിടെ നേരത്തെ നമ്മളൊരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡെപ്പോസിറ്റ് 30, അത് നമുക്ക് 30 ഡെപ്പോസിറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ. സോ ഡാഷ് ബോർഡിലൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് പാക്കേജ് പർച്ചേസ് ചെയ്യണം. അതിനായിട്ട് പാക്കേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് പാക്കേജ് അടിച്ചു. എന്നിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് പർച്ചേസ് ആയി. പർച്ചേസ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ക്രിപ്റ്റോ AI കോപ്പി ട്രേഡിംഗ് 1 നവംബർ വരെയാണ് നമുക്ക് വാലിഡിറ്റി ഉള്ളത്. ഇത് കൂടി പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം സപ്പോർട്ട് ടിക്കറ്റ് നമ്മൾ അയക്കുക. അതർവൈസ് നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ട് തന്നെ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സപ്പോർട്ട് ടിക്കറ്റ് നമ്മൾ അയച്ചാൽ മതി. സപ്പോർട്ട് ടിക്കറ്റ് അയക്കുമ്പോൾ ഇവരിവിടെ ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇനി 106 ട്രേഡ് ഇറക്കുക. എല്ലാ ട്രേഡുകളും ഈ ഫ്യൂച്ചേഴ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈവായിട്ടുള്ള ട്രേഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പൊസിഷൻസിൽ നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ട്രേഡുകൾ കാണാൻ പറ്റും. ഒപ്പം നമ്മുടെ 106 USDT എത്ര പ്രോഫിറ്റായി എന്ന് കാണാൻ പറ്റും. മുഴുവൻ പ്രോഫിറ്റ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. ആർക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ട, ഇതിനകത്ത് എത്ര പ്രോഫിറ്റായാലും എല്ലാം നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ കോപ്പിയർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ഇതാണ് ടെലഗ്രാം ചാനൽ വിനീഷ് രോഹിണി, ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇതിനകത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇതുണ്ടോ, ഞാൻ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇട്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബാങ്കോ UPI വഴി ഒന്നും പേ ചെയ്യരുത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡിജിറ്റൽ റുപ്പി വെച്ച് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അപ്ഡേറ്റ് ഉണ്ട്. എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ മെയിൽ നമുക്ക് വരും. കണ്ടോ, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി, ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയിട്ടുമ്പോൾ മെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കേജ് പർച്ചേസ് ചെയ്തിട്ടുമ്പോൾ നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ താഴെ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ യൂസർ നെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ബോട്ടുണ്ട്. ടെലഗ്രാമിനകത്ത് കയറിയിട്ട് കോയിൻസ്റ്റീം ബോട്ടൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് ബോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന എല്ലാ ട്രേഡുകളും നിങ്ങൾക്ക് റിയൽ ടൈം ബോട്ടിനകത്ത് നിങ്ങൾക്ക് ടെലഗ്രാമിനകത്ത് അപ്ഡേറ്റ് കിട്ടും. അതുപോലെ തന്നെ മെയിലിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ ആവശ്യകത നമുക്ക് വരുന്നില്ല. നമുക്കിവിടെ ബൈനാൻസിൻ്റെ ഫ്യൂച്ചർ വാലറ്റിൽ തന്നെ എടുത്ത ട്രേഡുകൾ പൊസിഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള കോപ്പി ട്രേഡിംഗ് സിസ്റ്റത്തിനെയാണ് AI കോപ്പി ട്രേഡിംഗ് സിസ്റ്റത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. എല്ലാവരും ട്രേഡ് ചെയ്യുക.
കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഒരു 100 USDT ഇരുന്നൂറോ 300 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര വേണം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. കാരണം ഇൻക്രീസ് ക്യാപിറ്റൽ എത്ര ഇൻക്രീസ് ചെയ്താലും നിങ്ങൾക്ക് ഈ 30 USDT മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ചിലവ് വരിക, വേറെ എമൗണ്ട് ഒന്നും ഇല്ല എന്നതാണ് അഡ്വാൻറ്റേജ്. ഇതിനകത്ത് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10% റഫറൽ, ആ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ റഫറൽ ലിങ്കുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3 USDT റഫറൽ ലിങ്കുമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ടും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.